ഹലോ ഫ്രണ്ട്സ്, ഷംസീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുട്ടയും ഉരുളക്കിഴങ്ങും മാത്രം മതി ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ 4 കോഴിമുട്ടയും 2 വലിയ ഉരുളക്കിഴങ്ങും ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി, അപ്പോൾ തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. വലിയ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നു കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ചെറുതായി വഴഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്ന അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതൊന്നു കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. അതിന് പകരം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ചിക്കന് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തത്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.
നമ്മളിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ മുട്ടയും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഈ മുട്ടയിൽ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ മുട്ടയും ഇതിൽ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിന്. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ചെയ്തെടുക്കണം. ഓരോ മുട്ടയും നമ്മൾ ഫസ്റ്റ് ഈ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മസാല ഇതിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ മുഴുവനും ചെയ്തെടുത്തു. ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് മുട്ടയും കോൺഫ്ലവറും മിക്സിയിൽ അടിച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചില്ലേ, ആ ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ഈ ഒരു മിക്സിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ വേണം ഇത് നമ്മൾ മുഴുവനും ചെയ്തെടുക്കാൻ. എന്നാലുള്ളൂ നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവനും ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. ഓയിലിവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിലിലേക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കളർ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ നിറത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാണാനും കഴിക്കാനും നമുക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.